ഹൈ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള കുറച്ച് ചേമ്പ് ഇനങ്ങളെയാണ്. തറയിലും ഗ്രോ ബാഗിലും ഒക്കെ ഈസിയായിട്ട് വളർന്നു വരുന്ന ഒരു ഇനമാണ് ചേമ്പുകൾ. അതുപോലെ പരിചരണമൊക്കെ വളരെ കുറച്ച് മതി. വളരെ എളുപ്പത്തിൽ നല്ല സ്വാദും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരു ആഹാരമായിട്ട് ഈ ചേമ്പിനെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ കൊളസ്ട്രോൾ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനുള്ള ഒരു ആഹാരമായിട്ട് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനീമിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളുള്ളവർക്ക് അയൺ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ആഹാരമാണിത്. അതുപോലെ തന്നെ ദഹനം പെട്ടെന്ന് നടക്കുന്ന ഒരു കൊഴുപ്പ് കുറഞ്ഞ ഒരു ആഹാരമാണ് ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങളെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, ഫോസ്ഫറസും പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അയൺ, കാൽസ്യം, മഗ്നീഷ്യം, ഇതിൻ്റെ എല്ലാം ഒരു നല്ല ഉറവിടം കൂടിയാണ് ഈ ചേമ്പ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വിവിധ ഇനങ്ങളുണ്ട്. അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ടും തണ്ടിന് വേണ്ടിയിട്ടും അതുപോലെ ഇതിൻ്റെ വിത്തിന് വേണ്ടിയിട്ടും ഒക്കെ പല ഇനങ്ങൾ നമുക്ക് നോക്കി വളർത്താവുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് വളർത്തുന്നത് ഇതിൻ്റെ വിത്തിന്, വ്യാവസായികമായിട്ട് ഇത് വളർത്തുന്നത് വിത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിത്തിന് വേണ്ടിയിട്ട് വളർത്തുമ്പോൾ ഇതുപോലെ വലിയ ഇലകളുള്ള ഈ ഒരു ഇനമാണ്. ഇപ്പം സാധാരണ പല സ്ഥലത്തും പല പേരുകളാണ് പറയുന്നത്. ഇപ്പോൾ ശീമ ചേമ്പെന്ന് പറയും, കൊളമ്പി ചേമ്പെന്ന് പറയും, പാൽച്ചേമ്പെന്ന് പറയും. അപ്പം വലിയ ചേമ്പാണിത്. അപ്പോൾ വാഴ ചേമ്പെന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് വളർത്തി കഴിഞ്ഞാൽ വ്യാവസായിക കൃഷിക്ക് ഇതാണ് അനുയോജ്യം. പക്ഷേ നമ്മൾ വീട്ടിൽ ഔഷധ പ്രാധാന്യമുള്ള ഒരുപാട് ചേമ്പുകൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ടും തണ്ടിന് വേണ്ടിയിട്ടും ഒക്കെ വളർത്തുന്നത് ഈ ചേമ്പല്ല. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം, അത് ഏതൊക്കെയാണെന്ന്. പർപ്പിൾ നിറത്തിൽ തണ്ടുകളുള്ള ഈ ചേമ്പ് സാധാരണ നമ്മളെല്ലാം വളർത്താറുണ്ട്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഒരു ചേമ്പാണിത്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കറികൾ വെക്കാറുണ്ട്. തോരനും തീയലും സാമ്പാറും ഒക്കെ വെക്കാറുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചേമ്പിനമാണിത്. ഇതിൻ്റെ തണ്ട് തീയൽ വെച്ച് കഴിഞ്ഞാൽ കൂൺകറിയോട് നല്ല സാമ്യമുള്ള ടേസ്റ്റാണുള്ളത്. അപ്പോൾ ഇത് വളരെയധികം പ്രചാരത്തിലുള്ളതും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാണ്. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണിത്. ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് വിറ്റാമിൻ്റെ കലവറയാണ്. അതുപോലെ ഹൃദയ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാൻ ഇതിൻ്റെ തണ്ടുകൾ നിത്യവും കറിവെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കാഴ്ചശക്തി കൂട്ടാനും സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാം ഈ ഒരു ചേമ്പിൻ്റെ ഇലകൾ കൊണ്ടും അതുപോലെ തണ്ടുകൾ കൊണ്ടും സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കലോറി കുറവുള്ളതുമാണ്. ഇനി അടുത്തതായിട്ട് നല്ല ഒരു ഇനം ചേമ്പാണിത്. ഇത് കണ്ണൻ ചേമ്പെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഇതിൽ വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ചെറിയ മുട്ട പോലെയുള്ള വിത്തുകളുണ്ട് ഇതിന്. അപ്പോൾ അത് നമുക്ക് ഒരു 6 മാസത്തിൽ കൂടുതൽ കേടാവാതെ ഇരിക്കും ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു ചേമ്പിനമാണ് ഈ കണ്ണൻ ചേമ്പ്. അപ്പോൾ നമുക്ക് അവിയൽ വെക്കുന്നതിനും പുഴുങ്ങി കഴിക്കുന്നതിനും ഒക്കെ വളരെ രുചികരമായിട്ടുള്ള ഒരു ചേമ്പാണ് കണ്ണൻ ചേമ്പ്. ഈ ചേമ്പ് ഇനം ഒന്നാണെങ്കിലും നമ്മൾ പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പറയുന്ന പേരുകൾ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് കൂടുതലായിട്ട് അറിവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഇനത്തിലുള്ള ചേമ്പുകളാണ്. ഇനി ഇതുകൂടാതെ നമ്മൾ കൃഷി ചെയ്യാതെ തന്നെ പറമ്പിലും റോഡ് സൈഡിലും തോട്ടരുവിലും ഒക്കെ കിളിർത്ത് വരുന്ന ഒരു ചേമ്പുണ്ട്. അപ്പോൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ചേമ്പിനെ. അപ്പോൾ ഇതിൻ്റെ പേര് മടന്തേന്നാണ്. ഇതിൻ്റെ തളിരിലകൾ നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. താളുകറിയൊക്കെ വെക്കാനായിട്ട് ഇതിൻ്റെ ചൊറിച്ചിലുണ്ട്. അത് മാറ്റിയതിന് ശേഷം ആവിയിൽ പുഴുങ്ങി അതിൻ്റെ ചൊറിച്ചിൽ മാറ്റിയതിന് ശേഷമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ സാധാരണ നാട്ടിൻപുറത്തൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. കർക്കിടക മാസത്തിലൊക്കെ ഇത് താളുകറി ഉൾപ്പെടുത്തുന്ന സമയത്ത് മടന്ത നമ്മൾ തേടി പിടിച്ചൊക്കെ എടുക്കാറുണ്ട്. ഇനി ഇത് കൂടാതെ ചീര പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചേമ്പുമുണ്ട്. കാണാൻ ചേമ്പ് പോലെ ഉണ്ടാകും, പക്ഷേ അതിന് കിഴങ്ങ് കാണത്തില്ല. ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചീരയാണിത്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു ചീരയാണ്. മറ്റ് ചേമ്പിനെ പോലെ ചൊറിയില്ല. അതുപോലെ തന്നെ 2 തരമുണ്ട്, പച്ചത്തണ്ടും അതുപോലെ പർപ്പിൾ തണ്ടും. അപ്പോൾ ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട. ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ വരും, ഒരുപാട് വളർന്ന് വലുതാവുന്ന ഇനമാണ്. അപ്പോൾ ഇലയുടെ അടിയിൽ ചെറിയ കുത്തുകൾ കാണും, അത് നോക്കി നമുക്കിത് തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ ഇത് തറയിലും ഗ്രോ ബാഗിലും നമുക്ക് ടെറസിലൊക്കെ ഒരുപാട് കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. ദിനവും നമുക്ക് ചീരയുടെ പോലെ ഇലകളെടുത്ത് അരിഞ്ഞ് തോരൻ വെച്ച് കഴിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അധികം മൂപ്പില്ലാത്ത ഇലകൾ നോക്കി ഇത് മുറിച്ചെടുത്ത് ഇല നന്നായിട്ട് കഴുകി നമുക്ക് ഒരു നാരുണ്ടെങ്കിൽ അത് നീക്കിയതിന് ശേഷം തോരൻ വെക്കാവുന്നതാണ്. മറ്റ് ചേമ്പിനങ്ങളൊക്കെ കറി വെക്കുമ്പോൾ നമ്മളതിൽ പുളിപ്പ് ചേർക്കും, പക്ഷേ ചീര ചേമ്പിൽ അങ്ങനെ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ചീര പോലെ തന്നെ ഇലക്കറികൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും അത് വെച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ചീര ചേമ്പ് നട്ടു വളർത്താനായിട്ട് വളരെ എളുപ്പമാണ്.
അപ്പോൾ തറയിലൊക്കെ നട്ടു കഴിഞ്ഞാൽ ഒരു ചെടി പോലെ നമുക്ക് വളരെ മനോഹരമാണ് ഇതിൻ്റെ ഇലകൾ. അപ്പോൾ നല്ല ആ ഒരു അടുക്ക് നോക്കി നമുക്കിത് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതിൻ്റെ ഇലകളുടെ ആ ഒരു പ്രത്യേക വിന്യാസം തന്നെ അത് മനസ്സിലാക്കാം. മറ്റ് ചേമ്പിലകളുമായിട്ടൊന്ന് സാമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇതിനുള്ളിലുള്ള ആ ഒരു അടുക്കുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ ഇത് കൂടുതലായിട്ട് തൈകൾ വരും, അടിയിൽ ഒരുപാട് തൈകൾ മുളച്ച് വരും. അത് മാറ്റി നട്ടിട്ട് സാധാരണ ചേമ്പ് നടന്നതുപോലെ തന്നെ നമുക്ക് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഒരുപാട് തൈകളായിട്ട് വരും. അയൺ സമ്പുഷ്ടമായിട്ടുള്ള ഈ ചീരച്ചേമ്പ് ഗർഭിണികൾക്കും കുട്ടികൾക്കും രോഗികൾക്കും എല്ലാം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചേമ്പിൻ്റെ തണ്ട് കറി വെക്കുന്നതിനായിട്ട് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു ചേമ്പിൻ്റെ തണ്ടെടുക്കുക. അതിനെ നമുക്ക് കുറച്ച് പീസുകളാക്കി മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ തോല് മാറ്റിയതിന് ശേഷമാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തോല് നീക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു തോല് നമ്മളൊരു കത്തി ഉപയോഗിച്ച് നീക്കി മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ അവിയലായിട്ടും തീയലായിട്ടും സാമ്പാറിലും ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ തോരൻ ഉണ്ടാക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കറിയാക്കി മാറ്റാനാവും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മെയിൻ കോഴ്സായിട്ട് തന്നെ ഒരു കറി നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് ഇവിടെയൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് പുളിങ്കറി എന്ന് പറയുന്ന ഒരു ഒഴിച്ചുകറിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണത്. അപ്പോൾ ചോറൊക്കെ കഴിക്കുന്നതിന് ആ ഒരു കറി തന്നെ മതിയാകും. അതുപോലെ തന്നെ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് തീയലുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ ചേമ്പിൻ്റെ തണ്ട്. നമ്മൾ ചേമ്പ് നട്ട് വളർത്തുമ്പം ഇലയും തണ്ടും കൂടി ഉപയോഗിക്കാവുന്ന ഇനം നട്ട് വളർത്തുക. അപ്പോൾ ഒരുപാട് ഇനങ്ങളുണ്ടെന്ന് നമ്മൾ പരിചയപ്പെട്ടു. വിത്തില്ലാത്ത ചേമ്പ് അതാണ് ചീരച്ചേമ്പ്. അത് നട്ട് വളർത്താനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ വിത്തുകൾ നമുക്ക് നേഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങാം. ഇതുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ അന്വേഷിക്കുക, അല്ലെങ്കിൽ അതുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ആവശ്യക്കാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തോ ചെടികളോ മറ്റൊരാൾക്ക് വളർത്താനും കൂടി കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ചെയ്യുക. ജെന്യുവിനായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ തേടി വരും. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് അതിൻ്റെ റേറ്റ് വാങ്ങിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനൊന്നും യാതൊരുവിധ തടസ്സവും ഇല്ല. അതൊക്കെ വളരെ ജെന്യുവിനായിട്ട് നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ്. അതിലെന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരോടും നിങ്ങൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുക. ചില ഇനം സസ്യങ്ങളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നവയാണ്. അടുത്ത ഒരു തലമുറയ്ക്ക് അതിനെ കാണാൻ പോലും കിട്ടത്തില്ല. അപ്പോൾ അതുള്ളവരൊക്കെ പരമാവധി എല്ലാവർക്കുമായിട്ട് അത് കൊടുക്കുക. നമുക്ക് അടുത്ത തലമുറയ്ക്കും അതെല്ലാം വേണം. ചിലപ്പോൾ വിത്തുകളായിട്ടും കൊമ്പുകളായിട്ടും അല്ലെങ്കിൽ കിഴങ്ങുകളായിട്ടും ഒക്കെ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവർ എല്ലാവർക്കും കൊടുക്കുക. നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ആയുസ്സും വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ചേമ്പിനങ്ങൾ നട്ടു വളർത്താം. നമ്മുടെ നാളത്തെ തലമുറയ്ക്കും ഇതൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഓരോ ഇനങ്ങളും നട്ടു വളർത്താം. അപ്പോൾ ചേമ്പ് നടാനായിട്ട് മെയ് ജൂൺ മാസങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. നനവുള്ള സ്ഥലത്താണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് നട്ടു വളർത്താവുന്നതാണ്. വലിയൊരു ആയാസകരമായിട്ടുള്ള ജോലിയല്ല, ആർക്ക് വേണമെങ്കിലും നടാവുന്ന ഒന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ചേമ്പിനെ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.